ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ട് സൗന്ദര്യലഹരിയിൽ അനവധി ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കുന്നത്. ചലൻ മീനാഭലോചന എന്ന് ചലിക്കുന്ന തൃക്കണ്ണോടുകൂടിയവൾ എന്നാണ് വളരെ ചുരുക്കത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. ദേവിക്ക് മൂന്ന് തൃക്കണ്ണുകൾ ഉണ്ട്. അതിനെപ്പറ്റിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ പറയുന്നു: അഹസ്സൂതേ സവ്യം തവ നയനം അർക്കാത്മകതയാ ത്രിയാമാം വാമം തേ സൃജതി രജനീനായകതയാ തൃതീയാ തേ ദൃഷ്ടി ദരദളിത ഹേമാംബുജരുചിഹി സമാധത്തെ സന്ധ്യാം ദിവസനിശയോ അന്തരചരീം. ദേവിക്ക് മൂന്ന് തൃക്കണ്ണുകളുണ്ടെന്നും അത് മൂന്ന് കർമ്മങ്ങളെയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം ഇവിടെ പറയുന്നു. ഒരു കണ്ണുകൊണ്ട് അഹസ്സൂത്തെ പകലിനെ ഉണ്ടാക്കുന്നു, തവനയനം അർക്കാത്മകതയാ നമ്മൾ ദേവിയുടെ തൃക്കണ്ണുകളെ സൂര്യചന്ദ്രന്മാരോട് ഉപമിക്കാറുണ്ട്, അതേപോലെ താടംഗങ്ങളെ സൂര്യചന്ദ്രന്മാരോട് ഉപമിക്കാറുണ്ട്, ദേവിയുടെ സ്തനഭാരങ്ങളെ അങ്ങനെ ഉപമിക്കാറുണ്ട്. ഇവിടെ തൃക്കണ്ണുകളെ ശങ്കരാചാര്യസ്വാമികൾ ഈ സൂര്യചന്ദ്രന്മാരോട് ഉപമിക്കുന്നു. ദേവിയുടെ ഒരു കണ്ണ് സൂര്യാത്മകമായിട്ട് പകലിനെ സൃഷ്ടിക്കുന്നു, ഒരു കണ്ണുകൊണ്ട് ത്രിയാമം രാത്രിയെ അത് സൃഷ്ടിക്കുന്നു, രജനീനായകതയ ചന്ദ്രനായി നിന്നുകൊണ്ട് രാത്രിയെ അത് സൃഷ്ടിക്കുന്നു, മൂന്നാമത്തെ ദൃഷ്ടി ദരദളിത ഹേമാംബുജ രുചിഹി അത് നെറ്റിയുടെ നടുക്കാത്രേ അത് ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയതുപോലെ അരുണവർണ്ണത്തിലാണ്, സ്വർണം കൊണ്ടുണ്ടാക്കിയതുപോലെയും അരുണവർണ്ണത്തിലും ഒക്കെ കാണപ്പെടുന്നു. തൃതീയാത്തെ ദൃഷ്ടി ദരദളിത ഹേമാംബുജ രുചിഹി സമാധത്തെ സന്ധ്യാം ദിവസനിഷയോ അന്തരചരിയും അത് സന്ധ്യയെ സൃഷ്ടിക്കുന്നു, രാത്രിക്കും പകലിനും ഇടയ്ക്കുള്ള സന്ധ്യാകാലത്തെ ഇത് സൃഷ്ടിക്കുന്നു എന്നും നമ്മൾ കാലഗണന മാത്ര എന്നുള്ള ഒരു ഏകദേശം ഒരു സെക്കൻഡ് എന്നുള്ള അർത്ഥത്തിൽ അക്ഷനിമേഷോ മാത്ര എന്ന് പറയുന്നവർക്ക് നമ്മൾ തുടങ്ങുന്നു. മാത്ര, നാഴിക, മണിക്കൂറുകൾ, പകൽ, രാത്രി, അതുപോലെ ആഴ്ച, പക്ഷം, മാസം, ഋതു എന്ന് വെച്ചാൽ രണ്ട് മാസം കൂടുമ്പോഴാണ് ഋതു ആകുന്നത്, മൂന്ന് ഋതുക്കൾ കൂടുമ്പോൾ ഒരു അയനം, ഉത്തരായണം, ദക്ഷിണായണം എന്നൊക്കെ, ഒരു സംവത്സരം അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്ന ഇങ്ങനെ നമ്മൾ കാലഗണന ചെയ്യുന്നു. പകലും രാത്രിയും കൂടിച്ചേരുന്ന സമയത്ത് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നു. ചിലർ മധ്യാഹ്ന സന്ധ്യ, ചിലർ അർദ്ധരാത്രി സന്ധ്യ, ഇതൊക്കെ കണക്കാക്കാറുണ്ട്. അങ്ങനെ കാലസ്വരൂപിണിയാണ് ദേവി. ദേവിയുടെ ഒരു കണ്ണ് സൂര്യനായിട്ട് പകലിനെ സൃഷ്ടിക്കുന്നു, മറ്റൊരു കണ്ണ് നിലാവായിട്ട് രാത്രിയെ സൃഷ്ടിക്കുന്നു, നടുക്കുള്ള കണ്ണുകൊണ്ട് തൃക്കണ്ണുകൊണ്ട് ദേവി ഈ സന്ധ്യയെ സൃഷ്ടിക്കുന്നു. നമ്മൾ ഈ സന്ധ്യാകാലങ്ങളിലെല്ലാം ഉപാസനാബദ്ധരാണ്, ഉപാസന ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് പകൽ സന്ധ്യയും സായം സന്ധ്യയും നമ്മൾ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഈ സന്ധി സമയത്ത് നമ്മൾ മറ്റൊരു കാര്യങ്ങൾ ചെയ്യാറില്ല. ഈ സമയത്ത് കാലസ്വരൂപിണിയായ ദേവിയെ ധ്യാനിച്ച് ഉപാസിക്കുന്നവർക്ക് അവർ കാലാതീതമായ സച്ചിദാനന്ദ സ്വരൂപത്തെ പ്രാപിക്കുന്നു. അവർക്ക് പിന്നെ മാതൃകക്ഷയിൽ വീണ്ടും പ്രവേശമില്ല, ജനന മരണങ്ങളെ അതിജീവിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഈ ദേവിയുടെ തൃക്കണ്ണുകളെ ധ്യാനിക്കുന്നതുകൊണ്ട് ഉള്ള ഫലത്തെ പറ്റിയിട്ട് സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നു. ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ട് ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ വർണ്ണിക്കുന്നു: വിശാല കല്യാണി സ്ഫുടരുചിര അയോധ്യ കുബലേഹി കൃപാധാരാധാര കമപി മധുര ആഭോഗവതിക അവന്തി ദൃഷ്ടിസ്ഥേ ബഹുനഗര വിസ്താര വിജയ ധ്രുവം തത്തന്നാമ വ്യവഹരണയോഗ്യ വിജയത്തെ. ശങ്കരാചാര്യസ്വാമികളുടെ കാലത്ത് ഭാരതത്തിൽ എട്ട് മഹാനഗരങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. അതിൻ്റെ പേരിങ്ങനെയാണ്: വിശാല, കല്യാണി, അയോധ്യ, ധാര, മധുര, ഭോഗവതി, അവന്തി, വിജയ എന്നാണ് ആ സ്ഥലങ്ങളുടെ പേര്. ആ സ്ഥലങ്ങളിലൊക്കെ ദേവിയുടെ മഹാക്ഷേത്രങ്ങൾ, ദേവിയുടെ സാന്നിധ്യം ഉള്ള മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ടും അവിടെ ദേവി അവതരിച്ചതായിട്ടും
ഓരോ സ്ഥലത്തിൻ്റെ പേരനുസരിച്ചിട്ടുള്ള പ്രഭാവത്തോടുകൂടി ദേവി അവിടെ വിളങ്ങുന്നതായിട്ടും ഇതൊക്കെ ദേവിയുടെ കടാക്ഷത്തെ മാത്രം പറയുന്ന പേരുകളാണ്. ഈ നഗരങ്ങളുടെ പേരൊക്കെ ഈ ദേവിയുടെ കടാക്ഷത്തിൻ്റെ ലക്ഷണം അനുസരിച്ചുണ്ടായതായിട്ടും അതിന് ആ കണ്ണുകൾ എങ്ങനെ ഉണ്ടാവും കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അതിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ദേവിയുടെ തൃക്കണ്ണുകൾ വിജയാദൃഷ്ടി, കല്യാണീദൃഷ്ടി, അയോധ്യാദൃഷ്ടി, ധാര, മധുരാദൃഷ്ടി, ഭോഗവതി ദൃഷ്ടി, അവന്തി ദൃഷ്ടി, വിജയാദൃഷ്ടി എന്നൊക്കെ അതിന് പേര് പറയുന്നു. അതിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം അനുസരിച്ചും അതിൻ്റെ കാണാനുള്ള സൗന്ദര്യം അനുസരിച്ചുമാണ് ഈ പേരുകളൊക്കെ ഉള്ളത്. അതിന് ഓരോ പ്രഭാവങ്ങളുള്ളതായിട്ടും ഓരോ ശക്തിയുള്ളതായിട്ടും ഇതിൽ പറയുന്നു. സംക്ഷോഭണം, ആകർഷണം, ദ്രാവണം, ഉന്മാദനം, വശ്യം, ഉച്ചാടനം, വിദ്വേഷണം, മാരണം എന്നൊക്കെയുള്ള ശക്തിയുള്ളതായിട്ടും അതിനൊക്കെ പറയുന്നു. അങ്ങനെ വിജയാദൃഷ്ടി എന്ന് വെച്ചാൽ സർവോത്കർഷേണ ദേവി പറയുന്നതൊക്കെ അവിടെ നടക്കുന്നതായിട്ടും ദേവിയുടെ കടാക്ഷം കൊണ്ട് ദേവി കൽപ്പിക്കുന്നതൊക്കെ അവിടെ നടക്കുന്നത് പോലെയും അങ്ങനെയാണ് ആ നഗരത്തിന് ആ പ്രഭാവമുള്ളതുകൊണ്ട് വിജയ എന്നുള്ള പേര് വന്നതായിട്ടും കല്യാണി എന്ന് വെച്ചാൽ സർവമംഗളകാരിണിയായിട്ട് ഓരോരുത്തർ ചെല്ലുന്നവരുടെ ഓരോരുത്തരുടെ ശോകമോഹങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി അവരുടെ താപങ്ങൾ ഇല്ലാണ്ടാക്കി അവർക്ക് കല്യാണത്തെ ചെയ്യുന്ന ദൃഷ്ടിയുള്ളതുകൊണ്ട് കല്യാണി എന്ന് ആ നഗരത്തിന് പേര് വന്നതായിട്ടും അതുപോലെ ദേവി കൽപ്പിച്ചു അതിനെ ആർക്കും മറികടന്ന് നിൽക്കാൻ സാധിക്കില്ല ആ ആജ്ഞയെ എല്ലാവരും പാലിക്കും കണ്ണുകൊണ്ട് ദേവി ഒരു സംജ്ഞ ചെയ്താൽ ഒന്ന് ഉണർത്തിയാൽ അത് എല്ലാവരും അനുസരിക്കും അങ്ങനെ വിജയിച്ചു കൊണ്ടുള്ള ഒരു ദൃഷ്ടിയായതുകൊണ്ട് വിജയ എന്നും ധാര എന്ന് വെച്ചാൽ കരുണാമയമായ ധാരാപ്രവാഹത്തോടു കൂടിയിട്ടുള്ളതുകൊണ്ട് കരുണാർദ്രമായ ദൃഷ്ടിയായതുകൊണ്ട് ധാര എന്നും മധുരമായ ദൃഷ്ടി കാണുമ്പോൾ തന്നെ സന്തോഷത്തെ ഉണ്ടാക്കുന്ന ആ ദൃഷ്ടിയുള്ളതുകൊണ്ട് മധുര എന്നും ഭോഗവതി ആലസ്യത്തെ സൂചിപ്പിക്കുന്ന സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ദൃഷ്ടിയുള്ള സ്ഥലത്ത് ശൃംഗാരരസപ്രധാനിയായിട്ടുള്ള ദേവിയെ ഭോഗവതി എന്ന് ആ നഗരത്തിന് അങ്ങനെ പേരുന്നതായിട്ടും ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതുകൊണ്ട് അവന്തി എന്നുള്ള പേര് ആ സ്ഥലത്തിന് വന്നതായിട്ടും വിശാലമായിട്ട് എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് ഓരോരുത്തരും എന്നോടാണ് ദേവിക്ക് അഭിമാനം കൂടുതൽ എന്നോടാണ് സ്നേഹം കൂടുതൽ ഒരു ചെറിയ ജീവജാലങ്ങൾക്ക് ജാതി മത നിറ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യനാണോ മൃഗമാണോ പക്ഷിയാണോ എന്നില്ലാണ്ട് ഓരോരുത്തരെയും തഴുകുന്ന കണ്ണുകളോട് കൂടിയുള്ളതുകൊണ്ട് വിശാല എന്നുള്ള പേരും ഇങ്ങനെ വിശാല കല്യാണി അയോധ്യ ധാര മധുര ഭോഗവതി അവന്തി വിജയ എന്നൊക്കെ ഉള്ള പേരിൽ നഗരങ്ങളുള്ളതായിട്ടും ധ്രുവം തത്തന്നാമ വ്യവഹരണയോഗ്യ വിജയത്തെ ഓരോ സ്ഥലത്തും ആ പേരിന് അനുയോജ്യമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയുള്ള ദൃഷ്ടിയായിട്ട് ദേവി വിളങ്ങുന്നു എന്ന് ദേവിയുടെ കടാക്ഷത്തെപ്പറ്റി ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു. ഇങ്ങനെ ദേവിയുടെ ചലൻ മീനാഭലോചന എന്നുള്ളത് കൊണ്ട് പല അർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വശന്യാദി വാഗ്ദേവികൾ വിരചിച്ച ശ്രീ ഹയഗ്രീവൻ അഗസ്ത്യൻ ഉപദേശിച്ച ശ്രീ ലളിതാസഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗഭാഗ്യഭാസ്കരം എന്നുള്ള വ്യാഖ്യാനത്തിൻ്റെ സാരമാണ് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം. ഇതിൽ ദേവിയുടെ രൂപവർണ്ണന ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങൾ ഇനിയും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ശ്രവിക്കാം. വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്.
സാക്ഷാത് ഭഗവാൻ അവതരിക്കുന്നത് ധർമ്മരക്ഷണത്തിനാണ് വേണ്ടിയാണ്. അപ്പോൾ ധർമ്മരക്ഷണം എന്ന് പറയുന്നത് എപ്പോഴാണ്? ധർമ്മരക്ഷണം വേണമെങ്കിൽ അതിന് മുമ്പായിട്ട് പ്രധാനമായിട്ട് വേദരക്ഷണം വേണം. അത് നേരത്തെ അത് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, മകൻ ഞാനിങ്ങനെ സൂര്യന് പറഞ്ഞു കൊടുത്തു, സൂര്യൻ്റെ പുത്രന് പറഞ്ഞു കൊടുത്തു, മനുവിന് പറഞ്ഞു കൊടുത്തു, മനുപുത്രനായ ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ആ വേദരക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ധർമ്മരക്ഷണം ഉണ്ടാവുള്ളൂ. എനിക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ. അത് പക്ഷി മെഴുകാതേക്കൾ പറ്റില്ല, മനുഷ്യന് മാത്രമേ അത് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വേദരക്ഷണം എങ്ങനെയാണ് അത് നോക്കാം. ധർമ്മരക്ഷണം എന്ന് പറഞ്ഞാൽ വേദരക്ഷണം വിദ്യാരക്ഷണമാണ്. അപ്പോൾ ഈ ധർമ്മം അത് നവരാത്രി ആരംഭത്തിന് അത് ഇതും കൂടി കണക്ട് ചെയ്ത് പറയാം. വേദരക്ഷണം പല ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദ എന്നുള്ള വാക്ക് തന്നെ വിദ് എന്നുള്ള വാക്കുന്ന വരെയാണ്, അതായത് അറിവ് എന്നുള്ള വാക്ക് അതിന് വരെയാണ് അപ്പോൾ വേദരക്ഷണം. അപ്പോൾ ആ വേദങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളുണ്ട്. ഈ ലൗകികമായിട്ട് എല്ലാ വിഷയങ്ങളുമുണ്ട്. അവസാനമായിട്ടാണ് നമ്മൾ ഇത് ഈശ്വര ഇത് ആത്മവിഷയം വരുന്നത് ലാസ്റ്റാണ്. വേദപൂർവ വേദ അവേദാന്ത ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വേദരക്ഷണം എങ്ങനെയായിരിക്കണമെന്ന് പറയുമ്പോൾ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നത് വേദരക്ഷണം ഇവിടെ കറക്റ്റായിട്ട് വേദപാരായണത്തിന് ആരംഭിക്കണം. ഇങ്ങനെ വേദപാരായണം കറക്റ്റായിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഋഗ്വേദം ഒരു പ്രത്യേക ചൊല്ലും യജുർവേദം വേറെ സ്റ്റൈലായിരിക്കും, സമവേദം വേറെ ചൊല്ലിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് കറക്റ്റായിട്ട് ചൊല്ലണം. അതിൽ നമ്മൾ തൈത്തിരി ഉപനിഷത്ത് തുടക്കത്തിൽ അതിന് ആ ഇത് ഹൗ ടു പ്രൊണൗൺസ് ഇത് ദി സയൻസ് ഓഫ് പ്രൊണൗൺസിയേഷൻ പോലുണ്ട്, എങ്ങനെ ഉച്ചരിക്കണം എന്നല്ലേ. അത് ഇത് തൈത്തിരി ഉപനിഷത്തിൽ തുടക്കത്തിൽ അത് ശിക്ഷ എന്ന് പറയും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ദി സയൻസ് ഓഫ് പ്രൊണൗൺസിയേഷൻ, എങ്ങനെ ഉച്ചരിക്കണം എന്നല്ലേ. നല്ലൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അത് ഈ ഇത് കടുവ തള്ളക്കടുവ വ്യാഘ്രി എന്ന് പറഞ്ഞാൽ ഇത് അമ്മ കടുവ നരി. ആ തള്ള എപ്രകാരം അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പല്ലുകൊണ്ട് അതിനെ പൊക്കുക, അതൊക്കെ അത് നല്ല ഫേർമായി കറക്റ്റ് ഫേർമായിട്ട് പിടിക്കും, പക്ഷെ അതിനെ നോവിക്കില്ല. അതുപോലെ വാക്കുകൾ ഉച്ചരിക്കണം എന്ന് പറയും. വാക്കുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് അതിനെ കറക്റ്റായിട്ട് പിടിക്കും, പക്ഷേ അതിന് വാക്കിനെ നോവിക്കാൻ പാടില്ല എന്ന് പറയും. അതൊരു ശീക്ഷാം വ്യാഖ്യാസ്യാമഹ വർണ്ണസ്വര മാത്രാഫലം സമസന്ധാന ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെയായിരിക്കണം ശീക്ഷ എന്ന് പറയുന്നത്. അത് ദ സയൻസ് ഓഫ് ഫോണറ്റിക്സ് ഇങ്ങനെയായി ഇതാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പാരായണം കറക്റ്റായിട്ട് ചൊല്ലുകയാണെങ്കിൽ അത് വളരെ വളരെ സയൻറ്റിഫിക്കായിട്ടെന്ന് പറയുന്നുണ്ട്. അമ്മ പറയാറുള്ളത് മക്കളെ എവിടെ ഭക്തിയുണ്ടോ പിന്നെ വരുന്നു നോക്കണമെന്ന് പറയാറുണ്ട്. ഭക്തി ഉണ്ടെങ്കിൽ അമ്മ പറയുന്ന മക്കളെ പിന്നെ അത് കൊച്ചുകുട്ടി അച്ഛനെ ഇച്ഛാന്ന് പറഞ്ഞാൽ അച്ഛന് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെ ഭക്തി ഉണ്ടോ അവിടെ വരുന്നു നോക്കണ്ട. പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉച്ചരിക്കണം. ആ ഉച്ചരിച്ചില്ലെങ്കിൽ അതിൻ്റെ സ്വരം തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറുമെന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ യു ആർ ഗോയിങ്, ഇത് മൂന്ന് വാക്കാണ്. യു ആർ ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യമായി. യു ആർ ഗോയിങ്, നീ പോകുന്നുണ്ടോ എന്ന് ചോദ്യമായി. അതേസമയത്ത് യു ആർ ഗോയിങ് എന്ന് പറയുന്നത് നീ പോയ തീരുള്ളൂ, നീ പോകണം, അത് ആജ്ഞയായി. ആ മൂന്ന് വാക്ക് അത് സ്വരം മാറുമ്പോൾ അതിന് അർത്ഥം മാറിക്കഴിഞ്ഞു. ഒരു അത് യു ആർ ഗോയിങ് ചോദിക്കുമ്പോൾ താങ്കൾ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം വരും. നേരം മറിച്ച് യു ആർ ഗോയിങ് നീ പോകണം, അവിടെ ആജ്ഞയായി, അവിടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ സാധനം അവർ പറയുന്നത് പ്രകൃതി നമ്മൾ കറക്റ്റായിട്ട് ചൊല്ലുമ്പോൾ ഈ സ്വരങ്ങൾ പ്രകൃതിയിൽ ഒരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രകൃതിക്ക് കഴിയുമെന്ന് പറയും. അപ്പോൾ അതാ നമ്മൾ ഇത് നമ്മൾ ഈശ്വരന് അറിയാം. നമ്മുടെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയം ഈശ്വരൻ നന്നായിട്ട് അറിയാം. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ആശ്രമത്തിൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ്. ഇത് ഇംഗ്ലീഷ് ഇത് മലയാളം അറിയാത്തൊരു വ്യക്തിയാണ്, മലയാളം പഠിച്ച് വരുന്നേ ഉള്ളൂ. ആ വ്യക്തി വന്ന് അവർ പറയുകയാണ് വെല്ലം വേനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വെല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചക്രപ്പാസം ഉണ്ടാക്കുന്ന കാപ്പി ഉണ്ടാക്കുന്ന വെല്ലമാണ്. പക്ഷേ നമുക്കറിയാം, നമുക്കത് കേൾക്കും, നമുക്കറിയാൻ സാധിക്കും. വെല്ലം വേനം എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നത് വെള്ളം വേണമെന്നാണ്. നമുക്ക് സാധാരണ മനുഷ്യന്മാർക്കും അവർക്ക് എന്ത് വേണം നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്, ഉച്ചാരണം ശരിയല്ലെങ്കിലും. അപ്പോൾ സാധാരണ മനുഷ്യന്മാരെ നമ്മൾക്ക് പോലും അത് മനസ്സിലാക്കാൻ, അത് വെല്ലം വേനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് വെള്ളം വേണമെന്നാണെന്ന് നമുക്ക് സാധാരണക്കാർ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനേക്കാളും എത്രയോ അറിവുള്ളവനാണ് ഭഗവാൻ ഈശ്വരൻ. ഈശ്വരൻ നമ്മൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെന്ന് നമ്മുടെ ഉള്ളിലുള്ളിൽ ഈശ്വരൻ അറിയാൻ സാധിക്കും. ഒരു കാര്യം ഓർമ്മവരാണ് ഇത് വേദരക്ഷണം ധർമ്മരക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ
ഇത് ഇത് മലബാറിൽ ജനിച്ച് വളർന്നത്, കണ്ണൂർ ഭാഗത്ത് ജനിച്ച് വളർന്നത്. അന്ന് കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഈ ഭിക്ഷക്കാർ വരുമ്പോൾ, ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് അമ്മയെ ധർമ്മം തരണേ എന്നാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നത് ധർമ്മത്തിന് വന്നിട്ടുണ്ട്, അമ്മയെ ധർമ്മം തരണേ എന്നാണ്. അപ്പം ഞങ്ങൾ ധരിച്ചു ഈ ധർമ്മം എന്ന് ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഭിക്ഷയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുകളിൽ അന്ന് സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഒരു പെട്ടി ഉണ്ടാവും, കൊച്ചു പെട്ടിയിലേക്ക് നാണയങ്ങൾ വെച്ച് കാണും. അന്ന് അഞ്ച് പൈസ 10 പൈസ 25 പൈസയൊക്കെ ഉണ്ട്. ഇന്ന് നാണയങ്ങളില്ല. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇത് വീട്ടിലെ അമ്മമാരും അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ ഇത് നാണയങ്ങൾ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ച സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആഹാരം കൊടുക്കും, ഊണ് കൊടുക്കും. അപ്പം നമ്മൾ അന്ന് ധരിച്ചിരുന്നത് അമ്മയെ ധർമ്മം തരണേ, അമ്മയെ ധർമ്മത്തിന് വന്നിട്ടുണ്ട് എന്നൊക്കെ എന്താ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ധർമ്മത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ്. ആ ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് അത് അവർക്ക് എന്തെങ്കിലും വല്ലതും കൊടുക്കണം. ആ കൊടുക്കുന്നതിന് അതിനാണ് ധർമ്മം എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടികൾ ഞങ്ങൾ ധരിച്ചു ധർമ്മം എന്ന് പറഞ്ഞാൽ ഭിക്ഷ എന്നാണ്. ആ അർത്ഥമല്ല, ധർമ്മമാണ് കൊടുക്കുന്നത്, അത് നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നതാണ് ഭിക്ഷ, അതാണ് ധർമ്മം എന്ന് പറയാം. അപ്പോൾ ഇവിടെ വേദരക്ഷണം ഉണ്ടായിക്കാൽ മാത്രമേ ധർമ്മരക്ഷണം ഉണ്ടാകുള്ളൂ. അപ്പോൾ അവിടെ ഇത് അന്ന് ഇത് നമ്മുടെ അറിവുള്ളവർ പഠിപ്പിക്കും. ബ്രാഹ്മണർ എന്ന് പറയുന്നത് അറിവുള്ള വേദജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണർ. അവർ പഠിപ്പിക്കും, ആചാര്യന്മാർ അവർ പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അന്നത്തെ ക്ഷത്രിയന്മാർ അത് പ്രജകളത് പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അങ്ങനെയാണ് ധർമ്മ ഇത് വരുന്നത്. പക്ഷേ വാസ്തവത്തിൽ ധർമ്മത്തിൽ ക്ഷുതി വരുമ്പോൾ അത് ധർമ്മത്തിന് പുനഃസ്ഥാപിക്കാൻ അവതാരത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങുന്നത് വേദരക്ഷണത്തിൻ്റെ തുടക്കം അത് പാരായണമാണ്. അന്ന് നമുക്ക് എണ്ണമറ്റ് ശാഖകളുണ്ടായിരുന്നു. സാമവേദത്തിൽ മാത്രം 2000 ശാഖകളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്ന് കേവലം 2 ശാഖകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ സാമവേദം ചൊല്ലാൻ വരുന്ന ഒരു ചുരുക്കം പേരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. അപ്പോൾ നമ്മൾ യുവാക്കൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആദ്യം നന്നായി വേദങ്ങൾ ചൊല്ലാൻ പഠിക്കണം. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ഒന്നായി ചൊല്ലുമ്പോൾ തീർച്ചയായും അന്തരീക്ഷത്തിൽ ശുദ്ധിയും ശാന്തിയും ഉണ്ടാകും. വേദരക്ഷണത്തിൻ്റെ തുടക്കം പാരായണമാണ്, കറക്റ്റായിട്ട് പാരായണം ചെയ്യുന്നതാണ് തുടക്കം. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് പിന്നെ നമ്മൾ ഒരു ഇത് 8 വയസ്സിൽ ഉപനയനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പാരായണം പഠിപ്പിച്ചു. പിന്നെ ഏകദേശം ഒരു 12-16 വയസ്സാകുമ്പോഴും പിന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഓരോ വേദപദത്തിനും ഒരു പദാർത്ഥമുണ്ട്, കറക്റ്റായിട്ട് അർത്ഥമുണ്ട്. അത് നന്നായി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പാരമ്പര്യം നമ്മൾ കൊണ്ടുപോകണം. അതിൽ തൈത്രിയത്തിൽ 1-2 നല്ല മന്ത്രങ്ങളുണ്ട്. അതായത് ആമായന്തും ബ്രഹ്മചാരിണ സ്വാഹ, വിമായന്തും ബ്രഹ്മചാരിണ സ്വാഹ, ദമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, ക്ഷമായന്തു ബ്രഹ്മചാരിണ സ്വാഹ. ഇങ്ങനെ ഒരു മന്ത്രമുണ്ട്. അതായത് ഇത് ബ്രഹ്മചാരികൾ ധാരാളം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വാർത്ഥമായൊരു പ്രാർത്ഥന പോലെ തോന്നും. അതങ്ങനെയല്ല, ആചാര്യൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു അമൂല്യമായിട്ടുള്ള ഒരു ജ്ഞാനമുണ്ട്, വളരെ വെരി റെയർ നോളജ്, ഏറ്റവും പ്രശസ്തമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടൊരു ജ്ഞാനമാണ് ഈശ്വരജ്ഞാനം. ഈശ്വരൻ താൻ തന്നെ ഈശ്വരൻ തൻ്റെ ഹൃദയത്തിലാണ്, ഈശ്വരൻ തൻ്റെ സ്വരൂപം ഈശ്വരനാണ്. ആ ജ്ഞാനം ഒരിക്കലും നശിക്കാൻ പാടില്ല. പ്രപഞ്ച ശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്ര ദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം.
ലക്ഷ്മി നമ.